മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന കിഡ്സ് സ്പോട്ടിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ ഞാനുള്ളത്. ഈ സമ്മേളനത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന കിഡ്സ് സ്പോട്ട് ആണ്. കിഡ്സ് സ്പോട്ട് സാധാരണ ഒരു ബാലസമ്മേളനം എന്നതിനപ്പുറത്തേക്ക്, പ്രസംഗങ്ങൾ കേൾക്കുക എന്നതിനപ്പുറത്തേക്ക്, കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഈ ഒരു ശീതീകരിച്ച ഈ ഒരു ഹാളിന്റെ ഉള്ളിൽ കിഡ്സ് സ്പോട്ട് എന്ന് പേര് നൽകിക്കൊണ്ട് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിനുള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് കാണാം. ഇതിനുള്ളിലെ കുട്ടികൾ പോകുന്ന സിസ്റ്റം എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പൊ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ പാസ്പോർട്ട് കുട്ടികൾക്ക് ലഭിക്കുന്ന രീതിയിൽ, നമ്മൾ സാധാരണ ഒരു ഫ്ലൈറ്റിലേക്ക് എങ്ങനെയാണോ കയറുക ആ രീതിയിലുള്ള സിസ്റ്റം ഒക്കെ ഒരുക്കി കുട്ടികൾക്ക് പാസ്പോർട്ട് കൊടുക്കും. ഓരോ ഗ്രൂപ്പും ഒരു 10-12 കുട്ടികളുള്ള ഓരോ ഗ്രൂപ്പുകളാണ്. ഓരോ ഗ്രൂപ്പ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത കളറുകളിലെ ഹാറ്റാണ്. ആ ഹാറ്റ് ഉള്ള ഒരു ഗ്രൂപ്പ് ലീഡർ അവരുണ്ടാവും. ആ ഗ്രൂപ്പ് ലീഡറാണ് ഇത്രയും കുട്ടികളെ ഈ കിഡ്സ് സ്പോട്ടിനുള്ളിലൂടെ എല്ലാ സ്ഥലങ്ങളിലും കാണിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് ഒരുപാട് അറിവുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് മിസ് ചെയ്യരുത്. നിങ്ങളെ കുട്ടികളെ ഇത് കൊണ്ടുപോയി കാണിക്കണം, നിർബന്ധമായിട്ട് കാണിക്കണം. മുജാഹിദ് 10th സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊണ്ട് കരിപ്പൂരിൽ ഒരുക്കിയ കിഡ്സ് സ്പോട്ടിന്റെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ നമുക്ക് പാസ്പോർട്ടാണ് കാണിക്കും. ഇതാണ് ഇവർക്കുള്ള പാസ്പോർട്ട്. അതാ അതിൽ പേര്, ഫോട്ടോ സംവിധാനങ്ങളൊക്കെ. നമ്മൾ ഫ്രണ്ട് പേജാണ്, ഫ്രണ്ട് കയറ്റി നമ്മൾ സമ്മേളനത്തിൻ്റെ ലോഗോ, കിഡ്സ് സ്പോട്ട്, എഡ്യൂട്ടേൻമെൻറ്റ് പാർക്ക്, പാസ്പോർട്ട് എന്നത് കാണാം. ഒക്കെ പാസ്പോർട്ട് എടുത്തിട്ട് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. കിഡ്സ് സ്പോട്ടിലെ രജിസ്ട്രേഷൻ കൗണ്ടറാണ്. പക്ഷെ നമ്മൾ രജിസ്ട്രേഷൻ കൗണ്ടർ എന്നല്ല ഇതിന് പേര് പറയുന്നത്. നമ്മളെന്താ എമിഗ്രേഷൻ, എന്താണ് പറയാ, എമിഗ്രേഷൻ കൗണ്ടറാണ്. ഫ്ലൈറ്റിൽ എങ്ങനെയാണോ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് ചെല്ലുന്നത് അതേ ഫീൽ ഉണ്ടാകുന്ന തരത്തിൽ എല്ലാ സംവിധാനങ്ങളും അങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതെല്ലാം നേരത്തെ പറഞ്ഞ IGM പ്രവർത്തകരാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റാളിൽ തന്നെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ആകാശങ്ങളെ കുറിച്ചിട്ട് ഇവിടെ ഒരുക്കിയ സംവിധാനങ്ങളാണ്. നക്ഷത്രങ്ങളെ കുറിച്ചിട്ടും ഗോളങ്ങളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ സഞ്ചാരങ്ങളെ കുറിച്ചിട്ടും ഒക്കെ കൃത്യമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാകുന്ന സ്റ്റാളാണ്. ഇത് പൊളിയാണ് കേട്ടോ ഈ സ്റ്റോള്. തേനീച്ചകളുടെ ജീവിത രീതികളും തേനീച്ചകളെ കുറിച്ചിട്ടുമൊക്കെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു സ്റ്റോളാണ്. പിന്നീട് നമ്മൾ കാണാൻ പോകുന്ന സ്റ്റോള് സസ്യങ്ങളെ കുറിച്ചിട്ട്, അതിൻ്റെ വളർച്ചകളെ കുറിച്ചിട്ട്, അതിൻ്റെ മണ്ണിനടിയിലെ സംവിധാനങ്ങളെ കുറിച്ച്, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഓരോ ദിവസത്തെ വളർച്ചകളെ കുറിച്ചിട്ടും കൃത്യമായിട്ട് വീഡിയോ സഹിതം കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റോളാണ്. ഇവിടെ കൃത്യമായി കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന IGM പ്രവർത്തകരെയൊക്കെ നമുക്ക് കാണാം. പിന്നീട് ഈ സ്റ്റോള് ജീവികളെ കുറിച്ചിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു സ്റ്റോളാണ്. ഇവിടെ വെള്ളച്ചാട്ടവും അതേപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി വളരെ രസകരമായ രീതിയിൽ കുട്ടികൾക്ക് താല്പര്യമുണ്ടാകുന്ന രീതിയിലാണ് ഈ സ്റ്റോൾ ഒരുക്കിയിരിക്കുന്നത്. ഈ സ്റ്റോള് 3D എഫക്റ്റിലൂടെ പല കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന ഒരു സ്റ്റോളാണ്. ാണ് ഇപ്പൊ നമ്മളുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള കളികൾ, കളികൾ എന്ന് പറയുമ്പോൾ വെറും കളികളല്ല, കുട്ടികൾക്ക് ചിന്തയും അതോടൊപ്പം തന്നെ വിജ്ഞാനവും വർദ്ധിക്കുന്ന തരത്തിലുള്ള എന്റർടൈൻമെന്റുകൾ ഇവിടെയുണ്ട്. പക്ഷേ അതിലൂടെ കുട്ടികൾക്ക് ഒരുപാട് ഒരുപാട് അറിവുകൾ സ്വായക്തമാക്കാന്നുള്ളതാണ്. കുട്ടികൾ വളരെ താല്പര്യത്തോട് കൂടിയിട്ടാണ് ഈ ഗെയിം സോണിൽ കുട്ടികൾ ചിത്രരചനയിലൂടെയും അതേപോലെ തന്നെ കളിക്കാനും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പസിൽസ്, അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളിലൂടെ കുട്ടികൾക്ക് ഒരു 1-2-3 മണിക്കൂറുകളോളം ഈ കിഡ്സ് സ്പോട്ടിനുള്ളിൽ ഒരുപാട് അറിവുകൾ ലഭിക്കുന്ന തരത്തിലാണ് ഇവിടെ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയത്. ഓ
ഓരോ ഗെയിമും വ്യത്യസ്തമായ ഗെയിമുകളാണ്. ഒരു 10-35 വ്യത്യസ്തമായിരിക്കുന്ന ഡിഫറൻ്റ് ആയിരിക്കുന്ന ഗെയിമുകളാണ് കുട്ടികളെ കാത്തുപിടിയിരിക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് സമയം പോകുന്നത് അറിയേയില്ല. അത്രത്തോളം വളരെ താല്പര്യത്തോടുകൂടി ഇൻട്രസ്റ്റോട് കൂടിയിട്ട് കുട്ടികൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ്. എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന ഒരുപാട് ഒരുപാട് കളികൾ. വെറും കളികൾ മാത്രമല്ല, ഇവിടെ ചിത്രം വരക്കാനും നിറം കൊടുക്കാനും അതേപോലെ തന്നെ പസിൽസ് അടക്കമുള്ള വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഒരുപാട് ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു. കുട്ടികൾ വളരെ താല്പര്യപൂർവ്വമാണ് ഇവിടെ ചെലവഴിക്കുന്നത്, സമയം ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. കുട്ടികൾക്ക് ജിജ്ഞാസയും അതേപോലെ തന്നെ വിസ്മയവും എല്ലാം ഒരേ സമയം സമ്മേളിക്കുന്ന സംവിധാനങ്ങൾ, വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബോളുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യത്യസ്ത കളികൾ, അതേപോലെ കുട്ടികളുടെ ബഹുമുഖ തലത്തിലുള്ള ബുദ്ധി വർദ്ധിക്കുന്ന തരത്തിലുള്ള എന്താ പറയുക, വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഓരോ സ്റ്റാളും ഇവിടെ സജ്ജീകരിച്ചത്. ചില സന്ദേശങ്ങളൊക്കെ ഇവിടെ പ്രിന്റ് ചെയ്ത് കുട്ടികൾക്ക് വായിക്കത്തക്ക രീതിയിൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോ കുട്ടിയും ഇവിടെ ഓരോ പ്രവർത്തനത്തിലും, അതായത് ഓരോ കളിയിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ താല്പര്യപൂർവ്വമാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കുട്ടി പോലും ഇവിടെ വെറുതെ നിൽക്കുന്നില്ല. അവർക്ക് പിന്നെ സത്യം പറഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന സമയം പോരാ, അത്രത്തോളം താല്പര്യത്തിലാണ് അവർ ഓരോ ഗെയിമുകളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വെറുതെ കളിക്കുക എന്നതിനപ്പുറത്തേക്ക് കളിയിലൂടെ ഒരുപാട് അറിവുകൾ നേടാൻ പറ്റിയ പിന്നെ ഓരോരോ വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള സംവിധാനങ്ങൾ ഈ കിഡ്സ് സ്പോട്ടിൻ്റെ ഗെയിം സോണിൽ ഒരുക്കിയിട്ടുണ്ട്. ഫാമിലിയുടെ പ്രാധാന്യത്തെ പറ്റി കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന സ്റ്റോളിലേക്കാണ് പിന്നീട് നമ്മൾ ചെല്ലുക. അവിടെ കൃത്യമായി എങ്ങനെയായിരിക്കണം ഒരു കുടുംബം, നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അത് വിശദീകരിച്ചു കൊടുക്കുന്ന സ്റ്റോളാണ്. അതിൽ രണ്ട് തരത്തിലുള്ള ഫാമിലിയെ പരിചയപ്പെടുത്തി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫാമിലി ഏതാണ് എങ്കിൽ ആ ഫാമിലിയുടെ ഡോറിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ ആ ഡോറിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഏറ്റവും നല്ല ഫാമിലി ഏതാണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അങ്ങനെ മതപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഏറ്റവും നല്ല ഒരു ഫാമിലി എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള സ്റ്റോളാണ്. ഈ സ്റ്റോളിൽ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. മതപരമായിട്ടുള്ള ഒരുപാട് അറിവുകൾ കിട്ടുന്ന ഒരു സ്റ്റോളാണ് ഇത്. വ്യത്യസ്ത കാലാവസ്ഥകളെ മനസ്സിലാക്കുന്ന, ജീവിത രീതികളെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ചില സ്റ്റാളുകളൊക്കെ നമുക്കവിടെ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു സ്റ്റാള് മനുഷ്യ സംവിധാനങ്ങളെ കുറിച്ചിട്ട്, ലോക സംവിധാനങ്ങളെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ മറ്റ് പ്രപഞ്ചത്തിലെ മഹാ അത്ഭുതങ്ങളെ പറ്റിയിട്ട് കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകമായി സജ്ജീകരിച്ച ഒരു സ്റ്റാളാണ്. അതിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പിന്നെ എന്താ പറയുക, പ്ലാനറ്റോറിയത്തിലൊക്കെ സംവിധാനിച്ചതുപോലെയുള്ള ഒരു സ്റ്റോളാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും, ലോകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളെ പറ്റിയിട്ട് കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള വിത്ത് വീഡിയോ സഹിതമുള്ള ഒരു സ്റ്റോളാണ്. കുട്ടികൾക്ക് ഒരു അത്ഭുതവും അതേപോലെ തന്നെ കുട്ടികൾക്ക് താല്പര്യവും എല്ലാം ഉണ്ടാകുന്ന തരത്തിലുള്ളതാണ് ഓരോ സ്റ്റാളുകളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സമ്മേളനത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കിഡ്സ് സ്പോട്ടാണ്. സാധാരണ സമ്മേളനത്തിൽ ബാലസമ്മേളനം എന്നതിന് വ്യത്യസ്തമായിക്കൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ ക്രിയാത്മകമായി ഒരുക്കിയ ആൾക്കാരാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, ഈ ഒരു ഐഡിയ എങ്ങനെയാണ് എന്താ പറയുക നമ്മളെ മനസ്സിലേക്ക് വന്നത്, സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ. ഇനി അത് മാത്രമല്ല, ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ രജിസ്ട്രേഷൻ സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ. ഇത് നബീൽ പാലത്ത്, ഇതിൻ്റെ കിഡ്സ് സ്പോട്ടിൻ്റെ കൺവീനർ, ചെയർമാൻ, കിഡ്സ് സ്പോട്ടിൻ്റെ ചെയർമാനാണ് നബീൽ പാലത്ത്. ഏതായാലും ആബിദ് സാറാണ് നമ്മളെ ഈ കിഡ്സ് സ്പോട്ടിലെ ഈ ഫ്ലൈറ്റ് തയ്യാറാക്കിയത്. ആദ്യം തന്നെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കാതെ, നല്ലൊരു ഹാർഡ് വർക്ക് ഇതിന്റെ പിറകിൽ ഉണ്ടായിട്ടുണ്ട്. അവര് കൂടുതലൊന്ന് പരിചയപ്പെട്ടത് നദീർ റംസമ്മിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, അതേപോലെ തന്നെ ഷഹീം പിന്നെ ഈ കിഡ്സ് സ്പോട്ടിന്റെ കൺവീനറാണ്. ഗഫൂർക്ക് നമ്മുടെ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയാണ്. യഹിയ നമ്മുടെ ഈ ടീം മെമ്പറാണ്, അതേപോലെ തന്നെ സൗത്ത് കോഴിക്കോട് ജില്ലയുടെ പ്രസിഡന്റാണ്. എന്തായാലും ഈ ഒരു ടീം, അതേപോലെ ഒരുപാട് ആളുകളുണ്ട്, ഇപ്പം വെറുതെ കുറച്ചാളുകൾ മാത്രം എത്തിയിട്ടുള്ളത് മാത്രം.
ഏതായാലും നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിക്കുന്നത് കുട്ടികൾക്ക് ജസ്റ്റ് കേട്ട് പോവുക എന്നതിലപ്പുറമുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് കിട്ടണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്നും ഓർക്കുന്ന നിമിഷങ്ങൾ ഈ സമ്മേളനത്തിൽ കിട്ടുമ്പോൾ അത് ഒരു വലിയൊരു സംഗതിയാണല്ലോ. അതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് തോട്ട് എന്ന് പറയുന്നത്, കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം. തീർച്ചയായും അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു പ്രോഗ്രാം വന്നിട്ടുള്ളത്. അപ്പോൾ കരിപ്പൂരാണ് ഈ സമ്മേളനം നടക്കുന്നത്. കരിപ്പൂരിൻ്റെ ഐക്കൺ എന്ന് പറഞ്ഞ വിമാനമാണ് എയറോപ്ലെയിൻ. അപ്പോൾ എയറോപ്ലെയിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുട്ടികൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 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 ഒറിജിനൽ എയറോപ്ലെയിൻ്റെ അതേ വലുപ്പത്തിലുള്ള സംവിധാനം ഇവിടെ ഒരുക്കി, അതിൽ കയറിയിട്ട് പാസ്പോർട്ടൊക്കെ എടുത്ത് കുട്ടികൾ അതിൽ കയറിയിട്ടാണ് കിഡ്സ് സ്പോട്ടിലേക്ക് പോകുന്നത്. അതാണ് ഏറ്റവും വലിയ എയർപോർട്ട്. അതാണ് കിഡ്സ് സ്പോട്ട് എയർപോർട്ട്, അങ്ങനെ ഒരു എയർപോർട്ടിൽ നിന്നാണ് കിഡ്സ് സ്പോട്ടിൽ പേര് വരുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വ്യത്യസ്തമാണ് ഈ സമ്മേളനം. പിന്നെ ഈ സമ്മേളനത്തിൻ്റെ ഒരു ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്, സാധാരണ സമ്മേളനം 4 ദിവസം ഉണ്ടാവും. ഫസ്റ്റ് ദിവസം പ്രതിനിധികളൊക്കെ വരും, രണ്ടാമത്തെ ദിവസം പൊതുസമ്മേളനം, വനിതാ സമ്മേളനമൊക്കെ ആയിട്ട് പോകും. എങ്കിൽ ഈ സമ്മേളനം എന്ന് പറയുമ്പോൾ 14 ദിവസമാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, മെസ്സേജ് എക്സിബിഷൻ, കാർഷിക മേള, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സമയം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ രാത്രി 7 മണി വരെയാണ് ശനി ഞായർ ദിവസങ്ങളിൽ സമയം ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ രാവിലെ 11 മണി മുതൽ രാത്രി 7 മണി വരെ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ വരുന്ന കുട്ടികൾ, നേരത്തെ രജിസ്റ്റർ ചെയ്ത കുട്ടികളുണ്ട്, അല്ലാതെ ഇവിടെ വന്ന് സ്പോട്ടിൽ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളുമുണ്ട്. എല്ലാവരെയും നമ്മൾ ഒരേപോലെ ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. എല്ലാവരും നല്ല മികച്ച എക്സ്പീരിയൻസ് അനുഭവിച്ചുകൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്. നല്ല ഫീഡ്ബാക്ക് ആണ് കുട്ടികളിൽ നിന്ന് ലഭിക്കുന്നത്. ഓൺലൈനിൽ ബുക്ക് ചെയ്ത കുട്ടികളാണ് അല്ലെങ്കിൽ ഇവിടെ സ്പോട്ട് രണ്ടും ഒരുപോലെ നമ്മൾ കൊടുക്കും. ഒരു ദിവസം അവരേജ് എത്ര കുട്ടികൾ വരുന്നുണ്ട്? കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് 5000 കുട്ടികൾ ഈ സ്പോട്ടിൽ കയറി കഴിഞ്ഞു. നമ്മുടെ വളണ്ടിയർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഗഫൂർമാഷാണ്. അതിന്റെ കാര്യങ്ങൾ പറയും. ഒന്നാമത്തെ ദിവസം ഏകദേശം 1600 കുട്ടികൾക്ക് പ്രവേശനം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസമാണ് ഏറ്റവും കൂടുതൽ റെക്കോർഡ് രൂപത്തിൽ വന്നിട്ടുള്ളത്. 3000 അടുത്ത് നമ്മൾ കുട്ടികളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്നും ഏകദേശം 2000 അടുത്തേക്ക് കുട്ടികൾ വന്നിട്ടുണ്ട്. തിരക്ക് കൂടിക്കൊണ്ട് ഇരിക്കുകയാണ്. അതുപോലെ ഇത് സംഘടിപ്പിക്കുന്നതിൻ്റെ പ്ലാനിങ്ങിലൊക്കെ ഞങ്ങൾ കുറേ ആളുകളുണ്ടെങ്കിലും ഇതിൻ്റെ നടത്തിപ്പ് ഇത് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നവരെ പൂർണ്ണമായും നിങ്ങൾ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പെൺകുട്ടികളാണ്, നമ്മുടെ IGM പ്രവർത്തകരായിട്ടുള്ള 500 വളണ്ടിയർമാരാണ് ഈ കിഡ്സ് സ്പോട്ട് നിയന്ത്രിച്ചുകൊണ്ടത്. കാരണം കുട്ടികളായതുകൊണ്ട് തന്നെ ഒരുപാട് വലിയൊരു പിന്തുണ ആവശ്യമുണ്ട്. പൂർണ്ണമായിട്ടും ഗേൾസാണ് ഇത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ വിമാനം തയ്യാറാക്കിയത് ഞാനും എൻ്റെ അമ്മായിയുടെ മകൻ മുഹമ്മദുമാണ്. അപ്പോൾ ആ നിർമ്മാണ രീതിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അടുത്തതായിട്ട് ഞങ്ങൾ ചാനലിലൂടെ വരിക. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് കാണണം, സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം.